റയീസ് മുഹമ്മദ് ബഷീർ, ന്യൂറോളജിസ്റ്റാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിലും നിംസ് ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയിലും വർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന അസുഖത്തെ പറ്റിയാണ്. പെരിഫറൽ ന്യൂറോപ്പതിനെ മലയാളത്തിൽ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൈകാലുകളുടെ അറ്റങ്ങളിലുള്ള ഞരമ്പിൻ്റെ ഒരസുഖമായിട്ടാണ്. പ്രധാനമായിട്ടും കാലിലെ വിരലുകൾ, പാദങ്ങൾ, പിന്നെ കൈവിരലുകൾ, ഈ ശരീരഭാഗങ്ങളിലാണ് ഈ അസുഖം തുടങ്ങുന്നത്. ഇപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽവിരലുകളിലോ കാലുകളുടെ പാദങ്ങളിലോ കൈവിരലുകളിലോ നീറ്റൽ, കാന്തൽ, പുകച്ചിൽ എന്നീ പ്രശ്നങ്ങൾ രോഗിക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന അസുഖം ഉണ്ടാകാം. ഇത് മാത്രമല്ല, ഈ നീച്ചലും പുകച്ചിലും അല്ലാതെ മരവിപ്പും ഈ രോഗികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് വേദന രോഗികൾക്ക് സാധാരണ ആൾക്കാരെ പോലെ അറിയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ പാദങ്ങളിൽ വേദന അധികം അറിയാത്തത് കാരണം എന്തെങ്കിലും മുറിവ് പറ്റുകയാണെന്നുണ്ടെങ്കിലോ രോഗിക്ക് അറിയുന്നില്ല. അപ്പോൾ മുറിവ് പറ്റിയതിന് ശേഷം അത് പഴുത്ത് കുറച്ച് സീരിയസ് ആകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്? പ്രധാനമായിട്ടും 95% കേസുകളിലും ഡയബറ്റീസ് ആണ്, അതായത് പ്രമേഹ രോഗമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ്? ആദ്യമായിട്ട് പ്രമേഹം കർക്കശമായിട്ട് നിയന്ത്രിക്കണം. ഇൻസുലിനോ അല്ലെങ്കിൽ ഗുളികയോ കഴിക്കുന്നത് മാത്രമല്ല, കൂടെ കൂടെ ഷുഗർ ചെക്ക് ചെയ്ത് കർക്കശമായിട്ട് നിയന്ത്രിക്കണം. കർക്കശമായ നിയന്ത്രണത്തിന് ശേഷം പിന്നെ ഈ നീറ്റൽ, പുകച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മാറാനായി ഞരമ്പിൻ്റെ ഈ ഒരു വേദന കുറയ്ക്കുന്ന ചില ഗുളികകളുണ്ട്. അത് കുറച്ച് ദീർഘനേരത്തേക്ക് കഴിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന രോഗത്തെപ്പറ്റി അറിയുക, പ്രത്യേകിച്ചും പ്രമേഹ രോഗികളായിട്ടുള്ളവർ. താങ്ക് യു.